നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. കൽപ്പന വിടവാങ്ങി, നടി കൽപ്പന അന്തരിച്ചു. അപ്രതീക്ഷിത വിയോഗം രാവിലെ ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ. ഷൂട്ടിംഗിനായി ഹൈദരാബാദിലായിരുന്ന കൽപ്പനയെ രാവിലെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. അവശനിലയിലായിരുന്ന കൽപ്പനയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നതായി സംശയം. മരണകാരണം ഹൃദയാഘാതമെന്ന് റിപ്പോർട്ട്. 300-ലധികം സിനിമകളിൽ അഭിനയിച്ച കൽപ്പനയുടെ വിയോഗം 51-ാം വയസ്സിൽ. ബാലതാരമായി സിനിമയിലെത്തിയ കൽപ്പനയുടെ ആദ്യ ചിത്രങ്ങൾ മഞ്ഞും പോക്കുവെയിലും. തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം സജീവമായിരുന്ന കൽപ്പന ഹൈദരാബാദിലെത്തിയത് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗിന്. മലയാളത്തിൽ അവസാനം പുറത്തുവന്ന ചിത്രം ചാർലി. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ കൽപ്പനയെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങൾ. ഹാസ്യവേഷങ്ങൾക്കൊപ്പം ഗൌരവ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചു. നടിമാരായ ഉർവശിയും കലാരഞ്ജനയും സഹോദരിമാർ. മത്സരക്കേസിന്റെ ഊരാക്കുടുക്കിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് വെളിപ്പാടകലെ കേസുകളുടെ ഊരാക്കുടുക്കിൽ മുന്നണികൾ. സർക്കാരിന് പാരയാകാൻ ബാറിനും സോളാറിനും പുറമെ പാറ്റൂരും ടൈറ്റാനിയവും. LDFനെ നേരിടാൻ ലാവ്ലിനും കതിരൂരും ആയുധമാക്കി ഭരണപക്ഷം. ബാർ കേസ് അന്വേഷണം വിജിലൻസിൽ നിന്ന് മാറ്റി CBIയെ ഏൽപ്പിക്കണമെന്ന ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി തീരുമാനം. സോളാർ കേസിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ മുഖ്യമന്ത്രിയെ വിസ്തരിക്കുന്നതും ഇന്ന് തന്നെ. ടൈറ്റാനിയം കേസിൽ മുഖ്യനെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിചേർത്ത് അന്വേഷിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങി VS. പാറ്റൂർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കോടതിയിലെ VSന്റെ ഹർജിയും നിർണായകം. TP വധത്തിന് പിന്നിലെ ഗൂഢാലോചന കേസ് CBIക്ക് വിടുമെന്ന സൂചന നൽകി സർക്കാർ. CPMന് തലവേദനയാകാൻ P ജയരാജൻ പ്രതിയായ കതിരൂർ വധക്കേസും ലാവ്ലിൻ കേസിലെ കീഴ്ക്കോടതി വിധി തള്ളി പിണറായിക്കെതിരെ വിചാരണ വേണമെന്ന ഹൈക്കോടതി നിലപാടും. വീഴ്ച കഴിഞ്ഞു, ഇനി വീതം വയ്പ്. ബാർകോഴയിൽ തെന്നി കസേര മറിഞ്ഞ K.BABUവിന്റെ വകുപ്പുകൾ എ ഗ്രൂപ്പിലെ വിവിധ മന്ത്രിമാർക്ക് വീതം വെച്ച് നൽകും. നിയമസഭാ കാലാവധി തീരാറായ സാഹചര്യത്തിൽ ബാബുവിന് പകരം പുതിയ മന്ത്രിക്ക് സാധ്യത കുറവ്. തൊട്ടാൽ കൈപൊള്ളുന്ന എക്സൈസ് വകുപ്പിൽ അടുത്ത ഊഴം ആർക്കെന്ന ചോദ്യത്തിന് നറുക്കു വീഴുക മന്ത്രി ആര്യാടൻ മുഹമ്മദിനെന്ന് സൂചന. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കേണ്ടതുകൊണ്ട് തുറമുഖ കാര്യം മുഖ്യമന്ത്രി തന്നെ നോക്കും. K.BABU വഹിച്ചിരുന്ന വ്യോമയാന ചുമതല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ KC ജോസഫിന് നൽകിയേക്കും. എക്സൈസിനെ ആര്യാടൻ കൈയൊഴിഞ്ഞാൽ അടുത്ത നറുക്ക് തിരുവഞ്ചൂരിന്. ഫിഷറീസ് വകുപ്പ് തിരുവഞ്ചൂരിനെയോ KC ജോസഫിനെയോ ഏൽപ്പിക്കുമെന്നും റിപ്പോർട്ട്. ചുമതലകളുടെ പുനർവിന്യാസം സംബന്ധിച്ച തീരുമാനം പാർട്ടിയിലെ തുടർ ചർച്ചകൾക്കു ശേഷം. നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ആലോചനകൾക്ക് ഗതിവേഗം. February 12 ഈ മന്ത്രിസഭയുടെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെ. ഭീകരത തുടച്ചു നീക്കാൻ. ഭീകരതയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാന് ബരാക് ഒബാമയുടെ നിർദ്ദേശം. ഭീകര ശൃംഖലകൾ തകർക്കേണ്ട ബാധ്യത പാക് ഭരണകൂടത്തിനുണ്ട്. വർഷങ്ങളായി ഇന്ത്യ സഹിക്കുന്നത് ക്ഷമയർഹിക്കാത്ത ഭീകരപ്രവർത്തനങ്ങളെന്നും ഒബാമയുടെ ഓർമ്മപ്പെടുത്തൽ. ആക്രമണങ്ങൾക്കു ശേഷവും പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറായ നരേന്ദ്രമോദി അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് ഒബാമ. പാകിസ്ഥാന് അമേരിക്കൻ പ്രസിഡന്റ് താക്കീത് നൽകിയത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടങ്ങാൻ മണിക്കൂറുകൾ ശേഷിക്കെ രാജ്യം കനത്ത സുരക്ഷയിൽ. IS ഉൾപ്പെടെ തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയിൽ ഡൽഹിയിൽ പരിശോധനകൾ ശക്തം. ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലോൻ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിന് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ സേനയ്ക്കൊപ്പം ഫ്രഞ്ച് US ഏജൻസികളും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം. നമസ്കാരം.